Hello friends, ellavarkkum namaskaram. Info Media Blogginte info updates like ningalkkellavarkkum swagatham. Naale 2022 February maasam 11th theethi valare pradhaanyam arayikkunna anjolam arayippukalanu innathe ee video ilude njan ningalkku share cheyyirunnathu. Ration card ulla ella aalukalum sradhikkuka, valare pradhaanappetta oru arayippu ippol samsthana sarkkarinte bhagathunnu vannirikkukayanu. കൂടാതെ തന്നെ 100,000 രൂപ വരെ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. ആധാർ കാർഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഈ കാര്യം ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോഴാദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ നമുക്ക് ആശ്വാസകരമാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 18,420 പേർക്കാണ് ഇന്ന് കോവിഡ് സംസ്ഥാനത്ത് ബാധിച്ചിരിക്കുന്നത്. 20 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. 22% ഇപ്പോഴത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകളൊക്കെ വരുന്ന ആളുകളിൽ അല്ലെങ്കിൽ അടുത്ത ഒരു അവലോകന യോഗത്തോടുകൂടി നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ പല സമയങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾക്കുള്ള മിനിമം ചാർജായ 50 രൂപ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇനി മുതൽ നിങ്ങൾ നേരിട്ട് ഈ ഒരു സിവിൽ സപ്ലൈസിൻ്റെ സൈറ്റിലേക്ക് എന്തെങ്കിലും ഒരു അപേക്ഷയോ എന്തെങ്കിലും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഈ തുക അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയാണ് ഇത് എന്തെങ്കിലും ഒരു അപേക്ഷാ നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ചാർജ്, അതായത് അക്ഷയ കേന്ദ്രങ്ങളുടെയും അതുപോലെ തന്നെ കോമൺ സർവീസ് സെൻ്ററുകളുടെയും ചാർജ് മാത്രം കൊടുത്താൽ മതിയാവും. കൂടാതെയുള്ള ഈ 50 രൂപ നിങ്ങൾ ഇനി കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് ഒക്കെ വെച്ച് എന്തെങ്കിലും തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർക്കെതിരെ 100,000 രൂപ വരെ പിഴ ചുമത്താവുന്ന നടപടികളൊക്കെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഈ ഒരു ആധാർ കാർഡൊക്കെ വെച്ച് യാതൊരു തരത്തിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ തട്ടിപ്പുകളോ ഒന്നും തന്നെ നടത്തരുത്. മറ്റുള്ള ആളുകളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് യാതൊരു തരത്തിലുള്ള തട്ടിപ്പുകളും ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കെതിരെ വലിയ നിയമ നടപടികളൊക്കെ ഉണ്ടാവും. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇനി മുതൽ സംസ്ഥാനത്ത് 11 മണി മുതൽ, ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം എല്ലാവരും ജാഗ്രത പാലിക്കുക. സൂര്യതാപമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള വേനൽ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുവാനും വേണ്ട നടപടിയൊക്കെ സ്വീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ബുക്ക് ചെയ്ത് വീടുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടാതെ തന്നെ അധികമായിട്ട് അവർക്കൊരു ഡെലിവറി ചാർജ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പല സ്ഥലങ്ങളിലും അവർക്ക് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു തുക കൈപ്പറ്റുന്നത്. പക്ഷേ ഇതിനിപ്പോൾ കർശനമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഓരോ കിലോമീറ്ററിനും എത്ര രൂപയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ ജില്ലയിലും എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പരിശോധിച്ചോളൂ. അവിടെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറിലെ ഓരോ പ്രദേശത്തും, അതായത് ഓരോ ജില്ലയിലും വീടുകളിൽ ഡെലിവറി ചെയ്യുന്നതിന് അമിതമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ടുള്ള തുക എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്മാർട്ട് റേഷൻ കാർഡിൻ്റെ പദ്ധതി കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ട് മെയ് മാസം 20-ാം തീയതിക്കകം തന്നെ എല്ലാവർക്കും സ്മാർട്ട് റേഷൻ കാർഡ് എന്ന പദ്ധതിയിലേക്ക് എത്തും എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്. സ്മാർട്ട് റേഷൻ കാർഡ് ലഭ്യമാകുന്നതോടുകൂടി തന്നെ ഈ സ്മാർട്ട് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്നും 5,000 രൂപ വരെയൊക്കെ ഒരു വിഡ്രോ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നടപടികൾ വരും. കൂടാതെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല് എല്ലാം തന്നെ നമുക്ക് റേഷൻ കടകളിൽ അടയ്ക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഏകദേശം 5,000 രൂപ വരെയൊക്കെയാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുക എന്നുള്ള സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.